വർഷങ്ങൾക്ക് മുൻപേ നാം ഉൾപ്പെടുന്ന സകലമാനവരാശിയുടെ പാപത്തെയും തന്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് യെരുശലേമിലെ കാൽവരി കുലമരത്തിൽ യെരുശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി വിലപിക്കേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവനെന്ന് പറഞ്ഞുകൊണ്ട് നസറേനായ യേശു ക്രിസ്തു നാം ഉൾപ്പെടുന്ന സകലമാനവരാശിക്കും ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന സകല മനുഷ്യർക്കും അവസാന തുള്ളി ചോരയും ഊറ്റി നൽകി, ഒരിറ്റ ചോര തുള്ളികൾ പോലും ബാക്കി വയ്ക്കാതെ കർത്താവ് നമുക്ക് വേണ്ടി പരമയാഗമായി കർത്താവ് ക്രൂശിതനായി മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. യേശു കർത്താവിന്റെ മരണം സംഭവിച്ചപ്പോൾ ഈ ഒരു ആ ഒരു യുഗം അവസാനിച്ചെന്ന് അന്നുണ്ടായിരുന്ന പുരോഹിതന്മാരും അന്നുണ്ടായിരുന്ന രാജതന്ത്രജ്ഞന്മാരും അന്നുണ്ടായിരുന്ന സകല രാജാക്കന്മാരും വിധി എഴുതുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ റോമൻ ഗവൺമെന്റിന്റെ സകല എംപറർ മുദ്രകളെയും സകല നിയമങ്ങളെയും പച്ചുടച്ചുകൊണ്ട് മൂന്നാം നാൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോകുവാനായിട്ട് ഇടയായി തീർന്നു. ആ കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമാണ്. ആ കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് ഈ നാം ഉൾപ്പെടുന്ന സകല മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തീർന്നില്ല, നാം ഉൾപ്പെടുന്ന സകല മാനവരാശിയുടെ സകല പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ഒരേ ഒരു സത്യ നിത്യ ദൈവം എന്ന് പറയുന്നത് ഞങ്ങളോട് ഉയർത്തിക്കാട്ടുന്ന നസ്രനായ യേശു ക്രിസ്തു മാത്രമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഈ സന്ദേശം കൈമാറുമ്പോൾ ഇപ്രകാരം ഒരു ചിന്ത കടന്നു വന്നേക്കാം, യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ലേ എന്ന്. ക്രിസ്ത്യാനികളുടെ മാത്രം ജീവിതത്തിലല്ലേ യേശു ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ എന്ന്, അല്ലെങ്കിൽ യേശു ക്രിസ്തു ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള ദൈവമല്ലേ എന്ന് കേൾക്കുന്ന പ്രിയ സ്നേഹിത, അങ്ങനെ നിങ്ങൾ വിചാരിച്ചുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല, യേശു ക്രിസ്തു ഒരു ഹൈന്ദവന്റെ മാത്രം ദൈവമല്ല, യേശു ക്രിസ്തു ഒരു മുസൽമാന്റെ മാത്രം ദൈവമല്ല, യേശു ക്രിസ്തു ഒരു അവർണന്റെയോ സവർണന്റെയോ കറുത്തവന്റെയോ വെളുത്തവന്റെയോ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ജാതിയുടെ മാത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെയോ ഒരു സംഘടനയുടെ മാത്രം ദൈവമല്ല ഞങ്ങളുടെ ഉയർത്തിക്കാട്ടി പ്രസംഗിക്കുന്ന നസ്രനായ യേശു ക്രിസ്തു. മറിച്ച് ഈ ഭൂമിയിൽ മനുഷ്യനായി ആരൊക്കെ പിറന്നു വീണോ, മനുഷ്യനായി ആരൊക്കെയാണ് ജനിച്ചിരിക്കുന്നത്, നീ ഏത് വിഭാഗത്തിലുള്ള വ്യക്തിയായിക്കൊള്ളട്ടെ, നീ ഏത് ജാതീയമായ വ്യവസ്ഥയിലും വിശ്വസിക്കുന്ന വ്യക്തിയുമായിക്കൊള്ളട്ടെ, നീ ഏത് വിശ്വാസത്തിൽ നിലകൊള്ളുന്ന വ്യക്തിയുമായിക്കൊള്ളട്ടെ, അതൊന്നും ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് പ്രശ്നമേയില്ല. കാരണം സകലരെയും ഒന്നുപോലെ കാണുവാൻ കഴിവുള്ള ഒരേ ഒരു ഏക നിത്യ സത്യദൈവം മാത്രമേ ഉള്ളൂ, അത് ഞങ്ങളോട് ഉയർത്തിക്കാട്ടി പ്രസംഗിക്കുന്ന നസ്രേനായ യേശു ക്രിസ്തു മാത്രമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് അസാധാരണമായ നിലകളിലാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബബന്ധങ്ങളുടെ തകർച്ചയിലായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്, കടഭാരത്തിന്റെ അവസ്ഥയിലൂടെയായിരിക്കാം ജീവിതം തള്ളി നീക്കുന്നത്. എന്റെ ജീവിതത്തിൽ എന്റെ വിഷമതകൾ പങ്കുവയ്ക്കുവാൻ എനിക്ക് ആരുമില്ല, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഒന്ന് ഷെയർ ചെയ്യുവാൻ ഒന്ന് പങ്കിടുവാൻ എനിക്ക് ആരുമില്ല, എന്റെ ജീവിതത്തിൽ അടുത്തൊരു സമയം അല്ലെങ്കിൽ അടുത്തൊരു സെക്കൻഡ് ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് കരുതി, അല്ലെങ്കിൽ അടുത്തൊരു നിമിഷം ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴി എന്റെ മുന്നിൽ ഇല്ല എന്ന് കരുതി ആരെങ്കിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ ആയിരിക്കുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ ആത്മഹത്യ ചെയ്യുവാൻ ഹാലലൂയ രാത്രിക്കാലം കയറെടുക്കേണ്ട ആവശ്യമില്ല. ഒരു കുപ്പി വിഷത്തിനുള്ളിൽ ഒതുക്കി തീർക്കേണ്ടതല്ല ജീവിതം. എന്റെ ജീവിതം ഒരുപക്ഷെ നാളിതുവരെ പരാജയത്തിന്റെ അവസ്ഥയിലൂടെയായിരിക്കാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ ഇന്ന് വരെയുള്ള എന്റെ ജീവിതത്തിന്റെ സകല പരാജയങ്ങളുടെ ചരിത്രത്തെ മാറ്റി ഒരു പുതു ചരിത്രം എന്റെ ജീവിതത്തിൽ നൽകി തരുവാൻ കഴിവുള്ള ഒരുവനെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. There is one universal God. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷയെ, ആ കർത്താവിന്റെ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ഈ സമയം ആഹ്വാനം ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാക്കപ്പെടുന്ന സ്നേഹം എന്ന് പറയുന്നത് നിത്യമാണ്, അനന്തമാണ്, അത് ഈ ലോകത്തിലെ മറ്റാർക്കും നൽകി തരുവാൻ കഴിയാത്ത ഒന്നാണ്. ഈ ലോകത്തിലെ മറ്റൊരു മതങ്ങൾക്കോ ഈ ലോകത്തിലെ മറ്റൊരു വേദങ്ങൾക്കോ നൽകി തരുവാൻ കഴിയാത്തതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞങ്ങൾ ഉയർത്തിക്കാട്ടി പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഉയർത്തിക്കാട്ടുന്ന നസ്രനായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു മതത്തിന്റെയും വക്താവല്ല, ഒരു മതത്തിന്റെയും വക്താവല്ല. യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവം ഒരു മതത്തിന്റെ വക്താവായിരുന്നുവെങ്കിൽ ഞങ്ങളെ ഈ സായാം സമയത്തിൽ ഈ വൈകി വേളയിൽ ഇവിടെ മയക്കം പിടിച്ച് കടന്നു വരികയില്ലായിരുന്നു, മറിച്ച് മറ്റേതെങ്കിലും പഴക്കി പോകുമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യേശു ക്രിസ്തു ഒരു മതത്തിന്റെ വക്താവല്ല, മറിച്ച് ഈ ലോകത്തിൽ ഏക സത്യ നിത്യ ദൈവമായി നിലകൊള്ളുന്ന ഈ പ്രപഞ്ചത്തെയും അഖിലാണ്ടത്തെയും
സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ.